ഗുഡ് മോർണിംഗ് ദൈവനാമത്തിന് മഹത്തും നമ്മുടെ ക്യാമ്പിൻ്റെ അവസാനത്തെ ദിവസത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിലും രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് പങ്കുവെക്കാനും ഒരുമിച്ച് അത് ധ്യാനിക്കുവാനും കഥ ഇടവരുത്തട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ഞാൻ വായിക്കാം ആറാമത്തെ വാക്യം യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മൊവാപദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു വളരെ വ്യത്യസ്തപ്പെട്ട ഈ ചരിത്രം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം അതിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് പൂർണ്ണമായിട്ട് പഠിക്കുവാനുള്ള സന്ദർഭം നമ്മുടെ മുമ്പിലില്ല എല്ലാ ദേവദാസന്മാരും ഇതേ കാര്യം തന്നെ പ്രസംഗിക്കുന്നുവെങ്കിലും അത് മുഴുവനും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കുവാനായിട്ട് കഴിയുന്നതല്ല ഇന്ന് രൂത്തിനോടുള്ള ബന്ധം രൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരു മടങ്ങി വരവ് ഞാൻ ഇന്നലെ പറഞ്ഞു പുറകിലുള്ള വാ ആ പാലം തകർത്ത് കളഞ്ഞ് ഇനി പിന്നിലേക്കില്ല എന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഒരു വിശദീകരണമാണിന്ന് പറയാം എന്ന് കർത്താവിൽ ശരണപ്പെടുന്നു അപ്പോൾ ഇവിടെ ദൈവം തൻ്റെ ദേശത്തെ സന്ദർശിക്കുവാനായിട്ട് ഇടവന്നു അതിനുവേണ്ടി കാത്തിരിക്കുവാനായിട്ട് എലീ തയ്യാറായിരുന്നില്ല എന്നാൽ ദൈവം തക്ക സമയത്ത് ആ ദേശത്തെ കടാക്ഷിച്ചു ദൈവം ആ ദേശത്തെ സന്ദർശിച്ചു എന്നുള്ളത് മൂവാവ് ഏതാണ്ട് അറുന്നൂറ് മൈലോളം ദൂരത്ത് കിടക്കുന്ന ഒരു പട്ടണമാണ് ആ പട്ടണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മൂലയിലായിരിക്കാം ഒരുപക്ഷെ ഇവർ പോയി താമസിച്ചിരുന്നത് അവിടം വരെ ഈ സന്ദേശം എത്താനായിട്ട് ഇടയായിട്ട് തീർന്നു അപ്പോൾ ആ സന്ദേശം ആരൊക്കെ കേട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം രൂത്ത് കേട്ടു തൻ്റെ മരുമക്കൾ രണ്ടുപേരും കേട്ടു ഒരേ സമയം ഈ സന്ദേശം അവർ മൂന്ന് പേരും കേട്ടു ഈ മൂന്ന് പേരും കേട്ടു വളരെ സന്തോഷത്തോടെ അവർ ആ ദേശത്ത് നിന്ന് ഒരു മടങ്ങി വരവ് ആരംഭിക്കുകയാണ് ഇന്ന് രൂത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത് രൂത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ കമ്മിറ്റ്മെൻറ്റിൻ്റെ ചില പ്രത്യേകതകൾ ആദ്യം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന മലയാള ഭാഷ പ്രബുദ്ധത എന്നാണ് ഇപ്പോൾ പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ വലിയവർക്കും ചെറിയവർക്കും അറിയാൻ പറ്റാത്ത ഒരു കാലമായി കഴിഞ്ഞതുകൊണ്ട് ഞാൻ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ് അപ്പോൾ കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത ഒന്നാമത്തേത് കമ്മിറ്റ്മെൻറ്റ് വളരെ ആണ് പ്രത്യക്ഷമാണ് ഒരു മനുഷ്യൻ തൻ്റെ ജോലി കാര്യങ്ങളിൽ കമ്മിറ്റഡ് ആണെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്കവനെ തിരിച്ചറിയാനായിട്ട് കഴിയും ഒരു മനുഷ്യൻ തൻ്റെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ കമ്മിറ്റഡ് ആണെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ ബിസിനസ്സും കണ്ടാൽ നമുക്കറിയാം ഇദ്ദേഹം വളരെ കമ്മിറ്റഡായിട്ട് ഇക്കാര്യം ചെയ്യുന്നയാളാണെന്ന് കാരണം അതിൻ്റെ അഭിവൃദ്ധിയും വ്യത്യസ്തതയും ആ രംഗങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ രൂത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അത് എവിഡൻ്റ് ആയിരുന്നു എങ്ങനെയാണത് എവിഡൻ്റ് ആയിരുന്ന നമ്മൾ പിന്നാലെ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പോവുകയാണ് രണ്ടാമത്തെ കാര്യം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ യു വിൽ ബി എ ക്വസ്റ്റ്യൻഡ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്താ യേശുവിനെ മാത്രം ആരാധിക്കുന്നത് ഞാൻ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയാം മറ്റു ദൈവങ്ങൾ അനേകരില്ലേ എന്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു നമുക്കതിൻ്റെ ഉത്തരങ്ങളുണ്ടെങ്കിലും കേൾക്കുന്നവർക്ക് അതിൽ തൃപ്തരാകണമെന്നില്ല വീണ്ടും വീണ്ടും നമ്മെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അത് ബിസിനസ് മേഖലയിലാണെങ്കിലും ജോലി കാര്യത്തിലാണെങ്കിലും എന്തിനാ ഇത്രമാത്രം അധ്വാനിക്കുന്നത് ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത് ഈ നിന്റെ മുതലാളിയെ ധനികനാക്കാൻ വേണ്ടി ഇത്രമാത്രം അധ്വാനിക്കുന്ന എന്തിനാ എന്ന് ചോദിക്കുന്ന സഹപ്രവർത്തകരെ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം ഞാൻ പറഞ്ഞത് കമ്മിറ്റ്മെന്റ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ള ഒന്നാണ് മൂന്നാമത്തേത് കമ്മിറ്റ്മെൻറ്റിന് ഒരു പ്രതിഫലം ഉണ്ട് അപ്പോൾ എത്രമാത്രം കമ്മിറ്റഡ് കമ്മിറ്റഡായിരിക്കുന്നോ തീർച്ചയായിട്ടും ദൈവം അതിനൊരു പ്രതിഫലം നൽകും അപ്പോൾ രൂത്തിൻ്റെ ജീവിതത്തിലും അത്തരമുള്ള കമ്മിറ്റ്മെൻറ്റുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നാം ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഈ സന്ദേശം കേട്ട് രണ്ട് പേ പേരല്ല മൂന്ന് പേരവിടുന്ന് യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ബേദ്രഹേമിനുള്ള വഴി തിരിയുന്നു കാത്തലിക് ബൈബിളിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒരു യാത്ര പുറപ്പെട്ട് ബേദലഹേമിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ തിരിഞ്ഞപ്പോൾ നവമി മരുമക്കളോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളും ചർച്ചക്കാരും ഒക്കെയുള്ള സ്വന്തദേശത്തേക്കും മടങ്ങിപ്പോയിക്കൂടെ എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്കൊരു വിശ്രാമം ലഭിക്കുകയില്ല നിങ്ങൾക്കൊരു ഭർത്താവിനെ ലഭിക്കുകയില്ല നി ഒടുവിൽത്തെ വാക്കുകൂടെ ഞാൻ പൂർത്തീകരിക്കാം എൻ്റെ പേരോ മാറ എന്നാണ് ഞാനൊരു ലോക തോൽവിയാണ് ഈ തോൽവിയുടെ മരുമക്കളായിട്ട് നിങ്ങൾ തീരുവോ തീരണോ വേണ്ടിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാം ആ ആ രംഗം വളരെ വളരെ ഹൃദയ ഭേദകമായ ഒരു രംഗമാണ് കാരണം നവമി തൻ്റെ ജീവിതാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്കുകളാണ് അവിടെ പറഞ്ഞത് അത് കേട്ടുനിന്ന രണ്ടുപേരും രണ്ടുപേരിൽ ഒരാളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പത്താമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ രണ്ടുപേരും ഒരു ഉത്തരം പറഞ്ഞു അതിന് രൂത്ത് നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്ന ഇടത്ത് ഞാനും പോകും അതിന് പതിനാലാമത്തെ വായിക്കാൻ ഞാനൊന്ന് വായിക്കാം അവർ പിന്നെയും പൊട്ടിക്കറിഞ്ഞു അപ്പോൾ ഈ കേട്ട കാര്യമൊക്കെ അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു രണ്ടുപേരും പൊട്ടിക്കറിഞ്ഞു അവർ പൊട്ടിക്കറിഞ്ഞു എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പതിനാല് അത് കഴിഞ്ഞിട്ട് ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു വളരെ പ്രത്യേകമായൊരു പ്രയോഗമാണത് വേദപുസ്തകത്തിൽ പലതരം ചുംബനങ്ങളുണ്ട് പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കുന്നത് രസകരമായ ഒരു പഠനമാണ് ഈ ചുംബനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഒരു വേർപാടിൻ്റെ ചുംബനമാണ് ഞാൻ ഇത് വേണ്ടെന്ന് വെച്ച് പോവുകയാണ് ഇനി നമുക്ക് അപ്ഷാലോം എന്ന് പറഞ്ഞ രാജാവിൻ്റെ മകനെ അറിയാം ദാവീദ് രാജാവിൻ്റെ മകൻ അപ്ശാലോം എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ചെറുപ്പക്കാരനെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട് അദ്ദേഹം കൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് എന്നിട്ട് സങ്കടങ്ങളുമായിട്ട് വരുന്ന ആളുകളെ കെട്ടിപ്പിടിച്ച് താൻ അവരുടെ സങ്കടം കേൾക്കും അപ്പന് പ്രായമായി അതുകൊണ്ട് തനിക്കിപ്പോൾ പഴയ പോലെ കഴിവുകളില്ല നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ സങ്കടം ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം കാണാം അത് കിസ് ഓഫ് പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രാഷ്ട്രീയപരമായ ചുംബനം യൂതയുടെ ചുംബനം വളരെ പ്രസിദ്ധമാണ് ഒറ്റിക്കൊടുക്കുന്ന ചുംബനം ഇനി യോവാവിൻ്റെ ഒരു ചുംബനം നമുക്കറിയാം അപ്നേറും യോവാബും തമ്മിൽ ഉള്ള ആ ചുംബനത്തിൽ കത്തി കൊണ്ട് വയറ്റത്ത് കുത്തിയുന്ന ആ ചുംബനമാണ് കിസ് ഓഫ് മർഡർ ഇതുപോലെയുള്ള പല ചുംബനങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാതെ ഞാൻ മുൻപോട്ട് പോകാം ഇവിടെ ചുംബിച്ചുകൊണ്ട് പിരിഞ്ഞു ചുംബനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് കാണിക്കുന്നതാണ് പക്ഷേ ചുംബനം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോവുകയാണ് ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാതെ ഞാൻ വേഗത്തിൽ പോകാം എന്നാൽ ഇവിടെ രൂത്തെടുത്ത തീരുമാനമാണ് ഞാൻ നേരത്തെ വായിച്ചത് പതിനാറാമത്തെ വാക്യത്തിൽ അപ്പോൾ മടങ്ങിപ്പോകാനായിട്ട് വീണ്ടും നവമി അവരോട് പറയുന്നുണ്ട് പതിനഞ്ചാം വാക്യത്തിൽ നിൻ്റെ നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെ അടു ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ നീയും തൻ്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ രൂത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക സംഭവം കൂടിയുണ്ട് ഞാനിങ്ങനെ പറയട്ടെ നവോമി കുറേ നെഗറ്റീവ് കാര്യങ്ങൾ പറയുക നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ഒരു ഭർത്താവിനെ ഇനി തരാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല നിങ്ങൾക്ക് വിശ്രാമം കിട്ടാനുള്ള സാധ്യതയില്ല നി ഞാനൊരു തോൽവിയാണ് നിങ്ങൾക്കൊന്നും എന്നിൽ നിന്ന് കിട്ടാനില്ല ഇതൊക്കെ കേട്ടാൽ സാധാരണഗതിയിൽ ലോജിക്കലി ചിന്തിക്കുന്ന ആളുകൾ വിചാരിക്കും എൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോകുന്നതാണ് എന്ന് അല്ലേ നമ്മളാണെങ്കിലും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ ഇവർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ പോയാൽ എനിക്ക് യാതൊരു നേ നേട്ടവും എൻ്റെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് ഓർപ്പ വളരെ ബുദ്ധിപരമായ ഒരു എടുത്തു നമ്മുടെയൊക്കെ ബുദ്ധിയിൽ ചിന്തിക്കുന്നതുപോലെ ഓർപ്പ ബുദ്ധിപരമായ ഒരു തീരുമാനം എടുത്തു മടങ്ങി പോകാം അങ്ങനെ ഓർപ്പ മടങ്ങിപ്പോകുന്നതും ആര് കണ്ടു രൂത്ത് കണ്ടു നവോമി ഇവർ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെങ്കിൽ രൂത്ത് തൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും ഓർപ്പ മടങ്ങിപ്പോകുന്നതും കാണുന്നു ഓർപ്പയുടെ മടങ്ങിപ്പോക്കും കൂടെ കണ്ടിട്ടാണ് രൂത്ത് തൻ്റെ തീരുമാനമെടുക്കുന്നത് ഞാൻ പറയട്ടെ ഒരു ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നു മാത്രമല്ല തൻ്റെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന കൂട്ടു സഹോദരി പിന്തിരിഞ്ഞു പോകുന്നു ഈ രംഗങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച ശേഷമാണ് രൂത്ത് പറഞ്ഞത് ഞാൻ നിന്നോടുകൂടെ പോരുന്നു മറ്റൊരു വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് രൂത്ത് ഞാൻ പിന്നീട് പറഞ്ഞു വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ അതുംകൊണ്ട് എടുക്കാം രൂത്ത് പറ്റി നിന്നും പല മിസ് സന്ദേശങ്ങളിൽ നിന്നും ഒരുപക്ഷെ നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ട് കാണാൻ സാധ്യതയുണ്ട് പലരും പറഞ്ഞു കാണാനും സാധ്യതയുണ്ട് ഒന്നാമത് നമുക്ക് കാണുന്ന പതിനാറാമത്തെ വാക്യത്തിൽ രൂത്തോ പറ്റി നിന്നു അപ്പോൾ രൂത്ത് വിട്ടുപിരിയാതെ പറ്റി നിൽക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ ഒന്നാമത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ രൂത്ത് നവോമിയോട് പറ്റി നിൽക്കാനായിട്ട് വിട്ടുപിരിയാതെ നിൽക്കാനായിട്ടൊരു തീരുമാനം എടുത്തു ഒരു വേർപാടുകാരനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ കാര്യം ഇതാണ് പറ്റി നിൽക്കുന്നവനാണ് അവൻ എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നമുക്ക് എതിരായാലും കർത്താവിനോട് പറ്റി നിൽക്കുന്നവനാണ് യഥാർത്ഥ വേർപാടുകാരൻ ഞാൻ ഇന്നലെ വേർപാടുകാരൻ എന്ന് പറയുന്നതിൻ്റെ ആ വിശദീകരണം ചില കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞത് അപ്പോൾ ഭാവിയില്ലെന്ന് കേട്ടാലും വിശ്രമമില്ലെന്ന് കേട്ടാലും ഒന്നും ലഭിക്കില്ലെന്ന് കേട്ടാലും റൂഷ് പിന്നാലെ പോകുവാൻ തയ്യാറാകുന്നവനാണ് വേറപാടുകാർ ഇവിടെ രൂത്ത് ആ നിലയിൽ പറ്റി നിൽക്കുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ രൂത്ത് അതിനകത്ത് പറയുന്ന മറ്റൊരു പ്രയോഗം കൂടെ ഞാൻ പറയാം നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വിളിച്ചുകൊണ്ട് രൂത്ത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇനി എന്നോട് ആ കാര്യം പറയരുത് ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ ഞാൻ ബേണിങ് ദ ബ്രിഡ്ജ് ബിഹൈൻഡ് എന്നൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ രൂത്ത് ഒരു തീരുമാനമെടുത്തു എടുത്തു പുറകിലെ വാതിൽ അങ്ങ് അടച്ചു ഇനി അങ്ങോട്ട് പ്രവേശനമില്ല അപ്പോൾ പുറകിലെ അടച്ചിട്ട് രൂത്ത് തീരുമാനിച്ചു ഞാൻ ഇനി നിന്റെ കൂടെ ഉള്ളൂ നീ എവിടേക്ക് പോകുന്നോ അവിടേക്ക് ഞാൻ വരികയാണ് അതൊരു അതൊരു ശക്തമായ തീരുമാനം ആയിരുന്നു ഓക്കെ ഞാൻ ഉദാഹരണങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാനൊന്നും പറയാതെ വേഗം മുൻപോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ആദ്യത്തെ തീരുമാനം അതാണ് അപ്പോൾ എന്താണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ആവർത്തിച്ചാർത്തിച്ച് സംഭവിക്കുന്ന തിരിഞ്ഞുനോട്ടവും തിരിഞ്ഞുപോക്കുമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ വിജയം അപ്പോൾ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകൾ കാണുകയും വീണ്ടും പുതുക്കപ്പെട്ടവരായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ കർത്താവിനോട് പറ്റി നിൽക്കുമ്പോൾ ഇത് നമുക്ക് കൂടുതൽ കൂടുതൽ സാധിക്കും കർത്താവ് നമ്മെ കൂടുതലായിട്ട് വെളിപ്പെടുത്തും എന്തൊക്കെയാണ് നമ്മിൽ വന്നുപോയ വീഴ്ചകൾ കുറവുകൾ എന്ന് വെളിപ്പെടുത്തി കൂടുതലായിട്ട് കർത്താവിനെ സ്നേഹിച്ച് പറ്റി നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയും വീണ്ടും അതിനകത്ത് കാണുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് പോരുവാൻ ഉറച്ചു പോരുവാൻ ഉറച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം മൈൻഡ് സെറ്റ് എന്നാണ് അത് അവളുടെ മനസ്സതിനു വേണ്ടി ഒരുക്കപ്പെട്ടു അപ്പോൾ പറ്റി നിന്നു എന്നുള്ളതിലുള്ള ആശയം തന്നെയാണെങ്കിലും ഒന്നുകൂടെ നമുക്ക് ഒന്ന് ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് ആ പദം കൂടെ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ കാണുന്നത് നീ പോകുന്നിടത്ത് ഞാനും പോകും അർത്ഥം ഇതാണ് എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല എനിക്ക് വേറെ ഇഷ്ടങ്ങളൊന്നുമില്ല നീ എവിടേക്ക് പോകുന്നോ ചില ആളുകൾ മലയാളത്തിൽ ഇങ്ങനെ പറയും നീ നരകത്തിലേക്കാണ് പോകുന്നെങ്കിൽ അവിടേക്കും ഞാൻ വരികയാണെന്ന് ഞാൻ ഒരു പ്രയോഗം അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ രൂത്തിൻ്റെ തീരുമാനം അതുപോലെയായിരുന്നു നീ പോകുന്നത് എവിടെയായാലും ഞാൻ എൻ്റെ കൂടെയുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പൊതുവേ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ആ പോകുന്നിടത്തെ ചുറ്റുപാടുകളെ കുറിച്ച് അറിഞ്ഞാലേ നമ്മളൊക്കെ പോകാൻ തയ്യാറാകുകയുള്ളൂ എൻ്റെ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങളും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ളൂ പക്ഷേ രൂത്തിൻ്റേത് അതൊരു ഒരു ബ്ലൈൻഡ് ഡിസിഷനായിരുന്നു കണ്ണടച്ചുകൊണ്ട് അങ്ങ് തീരുമാനിക്കാൻ ഞാൻ അങ്ങനെ തന്നെ വരാനായിട്ട് പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ കാലഘട്ടത്തിൽ ലെനിൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് മനസ്സിൽ എന്തെങ്കിലും സംശയമോ റിസർവേഷനോ ഉള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരരുത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയോട് കൂറും വിശ്വസ്തതയും ഡിസിപ്ലിനും ഇല്ലാത്ത ആളുകൾ പാർട്ടിയിൽ ഉണ്ടാകരുത് അവരാക്റ്റീവായിരിക്കണം അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഈ ഭാഗം നമ്മുടെ സഭയിലേക്ക് ചേർത്ത് വെച്ചാൽ എത്ര ആളുകൾ സഭയിൽ ഉണ്ടാകും നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ വിശദീകരണത്തിനൊന്നും പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മാനിഫെസ്റ്റോയുടെ ഈ ഭാഗം നമ്മൾ നമ്മുടെ എടുത്തു നോക്കിയാൽ സഭയോട് കൂറുള്ളവരായിട്ട് സഭയെ സഭയെ പറ്റി നിൽക്കുന്നവർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവർ മാത്രമല്ല ആക്റ്റീവായിട്ടുള്ളവർ അവരുടെ എണ്ണം മിക്കവാറും കൈവരലിൽ ഒതുങ്ങും അല്ലേ സഭയിൽ എത്ര ആളുകളുണ്ടെങ്കിലും കൈവരലിലൊതുങ്ങാവുന്നേ ഈ നില നിലവാരത്തിലുള്ളവരുള്ളൂ ാലും നീ പോകുന്നിടത്ത് ഞാനും പോകും എന്ന് പറഞ്ഞതിൽ കീഴടങ്ങിയിരിക്കുന്ന ഡിസിപ്ലിൻഡ് ആയിരിക്കുന്ന അതിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനമെടുത്ത ഒരാളെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു ഭക്തൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ചില വരികൾ ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ നിന്ന് കോട്ടിയതാണ് അവിടെ എഴുതിയിരിക്കുന്നെങ്ങനെയാണ് കർത്താവെ നിന്നിൽ നിന്ന് അകറ്റുന്നതെല്ലാം എന്നിൽ നിന്ന് അകറ്റണമേ രണ്ടാമത്തെ വാദ്യം കർത്താവെ നിന്നോട് അടുപ്പിക്കുന്നതെല്ലാം എനിക്ക് നീ നൽകണമേ മൂന്നാമത് അദ്ദേഹം പറഞ്ഞു എന്നെ തന്നെ നീ എടുക്കണം നിന്നെ എനിക്ക് നൽകണം അപ്പോൾ ഈ പറ്റിച്ചേരുന്ന ആ അനുഭവം എന്ന് പറയുന്ന ഇതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്ന അതായിരിക്കണം നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാം നീ എടുക്കണം പലർക്കും അത് പ്രാർത്ഥിക്കാൻ പേടിയാ എന്താണെന്നറിയാമോ ഇന്ന് അനുഭവിക്കുന്ന പലതും നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ഈ വരികളൊക്കെ പ്രാർത്ഥിക്കാൻ മനുഷ്യർക്ക് ഭയമാണ് നിന്നെ തന്നെ എന്നിൽ നിറയ്ക്കണം യേശുവെപ്പോലെ ആകുവാനെന്ന് കണ്ണടച്ചിരുന്ന് പാടാൻ വളരെ എളുപ്പമാണ് പക്ഷേ നീ തന്നെ എന്നിൽ നിറയണമെങ്കിൽ ഓ എന്തെല്ലാം എന്തെല്ലാം ഇനി കളയണം പലപ്പോഴും നാം കുറവുകൾ ഈ ഈ തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ മൂന്നാമത് പറഞ്ഞത് നീ എവിടെ പാർക്കുന്നുവോ ഞാൻ അവിടെ പാർക്കും രൂത്തിന് നാട്ടിൽ എത്ര സമ്പാദ്യമുണ്ടെന്ന് സോറി നവമിക്ക് നാട്ടിൽ എത്ര സമ്പാദ്യമുണ്ടെന്ന് രൂത്ത് ചോദിച്ചോ ഉറക്കത്തിന്ന് ഉണർന്നല്ലോ അല്ലേ എല്ലാവരും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് ബോധ്യമാവും അപ്പോൾ ചോദിച്ചില്ല നിനക്ക് ബേദല കെമ്മിൽ ചെന്നാൽ എത്ര സെന്റ് സ്ഥലമുണ്ട് അല്ല എത്ര ഏക്കർ സ്ഥലമുണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല നിനക്കവിടെ നല്ലൊരു വീടുണ്ടോ ടെറസ് വീടാണോ അതോ ഓലമേഞ്ഞതാണോ നോ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇല്ല നീ എവിടെ പാർക്കുന്നുവോ അവിടെ ഞാൻ പാർക്കാം ആശയം ഇതാണ് എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളില്ല മാത്രമല്ല നിനക്ക് ദുഃഖമാണെങ്കിലും നിനക്ക് ഞെരുക്കമാണെങ്കിലും നിനക്ക് കിടക്കപ്പായ ഇല്ലെങ്കിലും നീ എവിടെ കിടക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവിടെ ഞാനും കിടന്നോളാം കർത്താവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിക്കുന്ന ഒരു മനുഷ്യന് ഇത് നിർബന്ധമായിട്ടും തൻ്റെ ജീവിതത്തിലെ അനുഭവമായിട്ട് മാറും കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ചില വർഷങ്ങൾ ഒരു മൂന്നോ നാലോ വർഷങ്ങൾ ഞാൻ പറഞ്ഞു ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു സമ്പത്ത് ധാരാളം കയ്യിലുണ്ടായിരുന്നയാളാണ് പക്ഷേ കച്ചവടമൊക്കെ വിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല ഏതാണ്ട് മൂന്നോ നാലോ വർഷം പട്ടിണിയുടെ അങ്ങേറ്റത്തെത്തി അവസാനം എൻ്റെ ഭാര്യേനോട് ചോദിച്ചു നിങ്ങളെ ശരിക്കും വിളിച്ചിട്ടുണ്ടോ ഭാര്യ ഭാര്യയോട് ഇരിപ്പുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചില ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ വരുത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കാം അപ്പോൾ ഈ നീ പാർക്കിനിടത്ത് ഞാനും പാർക്കാം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത് ക്രൂശെടുത്ത് അനുഗമിക്കാനാണ് അപ്പം നമ്മുടെ ജീവിതത്തിലെ ചില റഫായിട്ടുള്ള ഏരിയാസെല്ലാം ഒന്ന് മിനുക്കിയെടുത്ത് സോഫ്റ്റ് ആക്കിയിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പം ഇവിടെ ഈ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഏത് സാഹചര്യമാണോ ഞാൻ അതിൽ സംതൃപ്തയാണ് കർത്താവ് അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നതാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണോ തീർച്ചയായിട്ടും ഇപ്പോൾ രൂത്തിൻ്റെ തീരുമാനം അതായിരുന്നു നീ എവിടെ പാർക്കുന്നുവോ ഞാൻ അവിടെ പാർത്തുള്ള അടുത്തത് നിന്റെ ജനം എൻ്റെ ജനം വൗ അതൊരു അതൊരു ഭയങ്കര തീരുമാനമായിരുന്നു എന്ന് ഞാൻ പറയും കാരണം ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു മേഖലയാണത് ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ സഭയൊക്കെ കൊള്ളാം ആരാധനയൊക്കെ വളരെ നല്ലതാണ് പക്ഷേ അവിടുത്തെ ആളുകളുണ്ടല്ലോ അവരോട് കൂടെ ഞാനങ്ങ് പോയി വരുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം പത്ത് മണിക്ക് തുടങ്ങേണ്ട ആരാധനയ്ക്ക് പത്ത് അഞ്ചിന് അവർ വരും പന്ത്രണ്ടരക്ക് കഴിയുന്ന ആരാധനയ്ക്ക് അവസാന പ്രാർത്ഥന തുടങ്ങുമ്പോൾ അവർ ഇറങ്ങിപ്പോകും അപ്പോൾ ഇവിടെ പറയുക നിൻ്റെ ജനം എൻ്റെ ജനം അപ്പം കമ്മിറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു ഭാഗമാണത് ദൈവത്തോട് കമ്മിറ്റഡ് ആണെങ്കിൽ ദൈവജനത്തോടും കമ്മിറ്റഡ് കമ്മിറ്റഡാണ് ദൈവത്തോടുള്ള നിന്റെ കമ്മിറ്റ്മെന്റ് പുറമേ കാണുന്നത് ദൈവജനത്തോടുള്ള കൂട്ടായ്മയോടുള്ള ബന്ധത്തിലാണ് നിന്റെ ജനം എൻ്റെ ജനമായി തീരുക രൂത്തിനെ സംബന്ധിച്ചിടത്തോളം മോവാബിയ സ്ത്രീയാണ് മോവാബും ഇസ്രായേലും തമ്മിൽ ശത്രുക്കളാണ് അപ്പോൾ രൂത്തിന്റെ തീരുമാനം എന്ന് പറയുന്നതിന് ഞാൻ ഇങ്ങനെ പറയാം അവളുടെ അവളുടെ ആ ആറ്റിറ്റ്യൂഡ് അവളങ്ങ് മാറ്റി അതൊരു വലിയ ചേഞ്ച് ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റാനായിട്ടിടയായത് ദൈവം അവൾ പ്രവർത്തിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ കരുണയാണത് അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് മാറി നിൻ്റെ ജനം എൻ്റെ ജനം ഈ ദൈവജന് മക്കളോടുള്ള ബന്ധത്തിൽ ഈ മനോഭാവം നമുക്കില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണത് വെളിപ്പെടുത്തുന്നത് നിന്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ് ദൈവജനം ഒരുമിച്ച് നിൽക്കാൻ ദൈവത്തോട് കൂടുതൽ ചേരുന്നത് പോലെ ദൈവജനത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ഇടപെടണം നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ചിന്തകളൊക്കെ ഇടയായിട്ട് തേരിട്ടെ ഞാൻ എത്രമാത്രം ഈ കാര്യത്തിൽ കമ്മിറ്റഡ് ആണ് എൻ്റെ കർത്താവിനോടുള്ള കമ്മിറ്റ്മെൻ്റ് പോലെ ദൈവജനത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് എനിക്കുണ്ടോ അതൊന്ന് നമുക്ക് ശോധന ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീരണം ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് ദൈവജനത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും ഓക്കെ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുക നിൻ്റെ ദൈവം എൻ്റെ ദൈവം ഞാൻ ഒന്നൊന്നായിട്ട് വേഗത്തിലങ്ങ് പറഞ്ഞു പോവുക നിൻ്റെ ദൈവം എൻ്റെ ദൈവം രൂത്ത് അത് പറയുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത രൂത്ത് അത് പറയുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രൂത്തിൻ്റെ ദേശത്ത് ഏതാണ്ട് മുന്നൂറോളം കുട്ടി ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് മൊബാബിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ മുപ്പത്തി മുക്കോടി ദേവന്മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു രൂത്തിൻ്റെ നാട്ടിൽ മുന്നൂറോളം കുട്ടി ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അവൾ തീരുമാനിക്കുന്നത് എനിക്ക് മുൻപുണ്ടായിരുന്ന കുട്ടി ദൈവങ്ങളെല്ലാം ഞാൻ കളയാൻ പോവുക സമ്പത്തിനൊരു ദൈവം വിദ്യാഭ്യാസത്തിനൊരു ദൈവം ആരോഗ്യത്തിനൊരു ദൈവം എല്ലാത്തിനും വേറെ വേറെ ദൈവങ്ങളുള്ള നാട്ടിൽ നിന്നാണ് ഇവിടെ വരുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും മാറ്റാത്തിടത്തോളം ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞത് താരതന്മേന സാധ്യമല്ല ഒരുപക്ഷെ പപ്പു ബ്രദർ പറഞ്ഞ സാക്ഷികത്തിലൊക്കെ നമ്മളത് കേട്ടതാണ് ഈ ഏകദൈവം എന്നുള്ള കൺസെപ്റ്റ് ഉൾക്കൊള്ളുക വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടി ദൈവങ്ങളെ കളഞ്ഞിട്ട് ഒരു പുതിയ തീരുമാനം നിൻ്റെ ദൈവമാണിനി എൻ്റെ ദൈവം ദൈവത്തിൻ്റെ സ്തോത്രം ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായി ഇനി ആറാമത്തെ കാര്യം കൂടെ ഞാൻ അതോട് ചേർത്ത് പറയാം നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും ഇതുവരെ പറഞ്ഞതിനേക്കാളൊക്കെ ഒരു പടിയൂടി മുന്നോട്ട് കടന്നുള്ളതാണ് ഈ ചിന്ത ഒരു വികാരത്താലുള്ള തീരുമാനമല്ല ഇത് വികാരത്താലുള്ള തീരുമാനമാണെങ്കിൽ വേറെ കുറേയൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിച്ചേനെ പക്ഷേ മരണവുമായിട്ട് തൊട്ട് കളിക്കണമെങ്കിൽ കേവലം വികാരത്തിൽ നിന്ന് വരുന്ന ഒരു തീരുമാനമല്ല രൂത്തത് ആവർത്തിക്കുകയാണ് ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ് ഇതെൻ്റെ കമ്മിറ്റ്മെൻ്റാണ് അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് നീ എവിടെ മരിക്കുന്നുവോ അവിടെ ഞാൻ മരിച്ചോളാം അവിടെ ഞാൻ അടക്കപ്പെട്ടോളാം ആ തീരുമാനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീരുമാനമാണ് അപ്പോൾ രൂത്തിൻ്റെ ജീവിതത്തിലെ കമ്മിറ്റ്മെൻ്റ് എടുത്ത് കാണിക്കുന്ന തീരുമാനങ്ങളിലേക്കാണ് നാം പോയത് ഏതാണ്ട് ആറ് കാര്യങ്ങൾ ഞാൻ അതോട് ചേർത്ത് പറഞ്ഞു ഒന്നാമത് പറ്റി നിന്നു പറ്റി നിന്ന് നിൽക്കുക എന്നുള്ളതിൻ്റെ ആശയം ഞാൻ വിശദമാക്കിയിരുന്നു രണ്ടാമത് നീ പോകുന്നിടത്ത് ഞാനും പോകാം ലെനിൻ പറഞ്ഞ ആ വാചകം ഞാൻ ആവർത്തിച്ചത് നിങ്ങൾ കേട്ടല്ലോ മൂന്നാമത് നീ എവിടെ താമസിക്കുന്നുവോ ഞാൻ അവിടെ താമസിച്ചോളാം ഞാൻ അതിൽ സംതൃപ്തിയാണ് നാല് നിൻ്റെ ജനം എൻ്റെ ജനം ദൈവത്തിൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ മനസ്സ് തുറന്ന് ആ ദൈവമക്കളെ സ്നേഹിക്കുവാൻ അവരോട് ചേർന്ന് ജീവിക്കുവാൻ അവളൊരു തീരുമാനമെടുക്കുന്നു അഞ്ച് നിൻ്റെ ദൈവം എൻ്റെ ദൈവം എനിക്കൊരുപാട് ദേവന്മാരുണ്ടായിരുന്നു എൻ്റെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അറിയും എങ്ങനെ എങ്ങനെയറിയാം അത് ദൈവം അറിയിക്കും നിൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്താണ് എന്ന് ദൈവത്തിന് കൂടുതൽ അറിയാം മറ്റുള്ളവരുടെ കാഴ്ചയിലുള്ള കമ്മിറ്റ്മെൻറ്റിനേക്കാൾ ദൈവത്തോടുള്ള നിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ദൈവത്തിന് അറിയാം അത് ദൈവം മറ്റുള്ളവരെ അറിയിക്കും അറിയേണ്ടവരെ അറിയിക്കും ഉദാഹരണം രൂത്തിൻ്റെ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം പന്ത്രണ്ടാമത്തെ വാക്യം നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ അപ്പം അവിടെ നാം കാണുന്നു ഇവള് നവോമിയുടെ കൂടെ വന്ന സ്ത്രീ എന്നല്ല ബോസ് പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന സ്ത്രീയാണ് ഞാൻ പറയട്ടെ അതാണ് ഇവളുടെ കമ്മിറ്റ്മെൻ്റ് മറ്റുള്ളവരറിഞ്ഞു ആരെ ബോസിനോട് ഇത് പറഞ്ഞേ അത് നമുക്കറിയത്തില്ല ഒരുപക്ഷെ നവോ നവോമി ഇത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല രൂത്തും ഒരുപക്ഷെ ഈ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് മറ്റുള്ളവരോട് ഇത്രമാത്രം വിസ്തരിക്കാൻ സാധ്യത ഇല്ല കാരണം ഒരു പുതിയ സ്ഥലമാണ് ആളുകളെല്ലാം അത്ര പരിചയമില്ലാത്തവരാണ് അവരോടെല്ലാം ഈ കാര്യങ്ങളെല്ലാം സ്വന്തം കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോൾ ദൈവം അറിയേണ്ടവരെ അറിയിക്കും നീ ആരെ ആശ്രയിച്ചാണ് വന്നത് എന്ന് ഈ കാലം ഈ സ്വയം എന്താ പറയുക അഡ്വർട്ടൈസ് ചെയ്യുന്ന ഒരു കാലമാണ് തന്നെത്താനെ ഞാൻ എന്തോ സംഭവമാണെന്ന് വിളിച്ചു പറയുകയും അഡ്വർടൈസ് ചെയ്യുകയൊക്കെ ഒരു കാലമാണ് ഞാൻ ആ ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവം അറിയുകയും അതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്യും എന്തൊക്കെയാണ് പ്രതിഫലം എന്ന് പറയാൻ എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അവിടേക്ക് പോകുന്നില്ല രൂത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിൽ ഒടുവിലത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളും കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ നിലപാടുകളും എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ ഇരിക്കുന്നു നാം വായിക്കുന്നു സങ്കീർത്തനങ്ങളിൽ എങ്ങനെ വായിക്കുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ ചിരകൻ കീഴിൽ അവൾ ആശ്രയിച്ചത് കൊണ്ട് നവോമിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം സംതൃപ്തിയോടെ അനുഭവിക്കുവാനും അവൾക്ക് കീഴെ നിൽക്കാനുമായിട്ട് തീരുമാനിച്ചാണ് അവൾ വന്നത് പക്ഷെ ദൈവം അവൾക്ക് പ്രതിഫലങ്ങൾ നൽകി നൽകിയ പ്രതിഫലത്തിൽ രണ്ട് കാര്യം ഒടുവലത്തെ പറഞ്ഞു പോകാം നല്ലൊരു വീണ്ടെടുപ്പുകാരനെ അവൾക്ക് നൽകി രണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ആ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള വംശാവലിയിൽ അവൾക്കൊരു സ്ഥാനം ദൈവം കൊടുത്തു ശ്രേഷ്ഠമല്ലേ ഈ കമ്മിറ്റ്മെൻ്റ് നമ്മുടെ ഇന്നത്തെ കമ്മിറ്റ്മെൻറ്റുകൾ ഒരുപക്ഷെ മറ്റാരും അത്രയും അറിയുന്നില്ലെങ്കിലും ദൈവം അതെല്ലാം ഭാവിയിലേക്ക് വലിയ വലിയ മുതൽക്കൂട്ടുകളാക്കി ദൈവം തീർക്കുന്ന ദിവസങ്ങളുണ്ട് വലിയ പ്രതിഫലങ്ങൾ ദൈവം നൽകുന്ന ദിവസങ്ങളുണ്ട് നമ്മുടെ കമ്മിറ്റ്മെൻ്റിൽ നമുക്കൊന്നുകൂടി കർത്താവിനോട് കൂടുതൽ ഉണ്മയായി സ്നേഹിച്ച് സേവിച്ച് മുൻപോട്ട് പോകുവാനിടയാകട്ടെ എന്തെങ്കിലും റിസർവേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് കുറച്ചുകൂടി ഉണ്മയായിട്ട് സ്നേഹിക്കുവാൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കർത്താവിൻ്റെ വേലയിലും സേവനത്തിലും ആയിരിക്കുവാൻ നമുക്കിടവരട്ടെ കർത്താവിനെ ആരാധിക്കുവാൻ പോകുമ്പോൾ ഈ ചിന്തകൾ തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസവും ഉത്സാഹവുമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാന്നാൽ നമുക്ക് നൽകട്ടെ സുഭ്രാഹ്യമായൊരു ആരാധന കഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമത്തിന് എന്ന് വന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ